അത് സത്യമാകില്ല. യു ഡി എഫിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയെന്ന് മാത്രമല്ല, പരസ്യമായി പത്രസമ്മേളനത്തിൽ യു ഡി എഫിന്റെ കൺവീനർ അത് പറയുകയും ചെയ്തു. ലോകരെല്ലാവരും അത് കാണുകയും കേൾക്കുകയും ചെയ്തു. അതിനുശേഷം കോൺഗ്രസിന്റെ തന്നെ പല മുതിർന്ന നേതാക്കളും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇ ഡി സതീശനും കൂട്ടരും ഇപ്പോഴും നാട് നീളെ നടന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയതല്ല, ചതിയിലൂടെ അവർ പുറത്തു പോയതാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം സതീശനും കൂട്ടരും ഓർമ്മിക്കണം, പുറത്താക്കുന്ന സമയത്ത് അവരുടെ ചിന്തയുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ഇതോടെ തീരും, തകർന്നില്ലാതാകും. എന്നാൽ തൊട്ടടുത്ത് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അതിന് ശക്തമായി മറുപടി കൊടുത്തു. കേരള കോൺഗ്രസ് എം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വന്നപ്പോൾ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ചരിത്രം തൃപ്തി കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണമുണ്ട്. അപ്പോഴെങ്കിലും വി ഡി സതീശനും കൂട്ടരും മനസ്സിലാക്കേണ്ടതായിരുന്നു, കേരള കോൺഗ്രസ് എമ്മിനോട് കാണിച്ചത് അനീതിയാണ്, ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം അപ്പോഴെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു. ഇപ്പോ ആ ഒരു കുറ്റബോധം മറച്ചു വെക്കുവാൻ വേണ്ടി വ്യാപകമായി നുണ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അതായത് ആവർത്തിക്കരുത്, ആവർത്തിച്ച് പറഞ്ഞാലും ഒരിക്കലും നുണ സത്യമാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആലോചിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് വളരെ സമീപത്തെത്തി നിൽക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികളെ കുറിച്ച് വലിയ കള്ളപ്രചരണങ്ങൾ വ്യാപകമായി എൽ ഡി എഫ് നേതൃത്വത്തിനെതിരെ, എൽ ഡി എഫിനെതിരെ, അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാട് എട്ടാമത്തെ തെരഞ്ഞെടുപ്പിലായിരുന്നു മത്സരിക്കുന്നത്. ഈ എട്ട് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം രണ്ടര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അദ്ദേഹം എട്ട് തെരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടി യു ഡി എഫിനോടൊപ്പമായിരുന്നു, ഇപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടി എൽ ഡി എഫിനോടൊപ്പമാണ്. പാർട്ടി നയപരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിലേക്ക് മാറിയപ്പോൾ ആ തീരുമാനത്തോടൊപ്പം ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹവും മാറിയെന്നുള്ളതാണ് വസ്തുത. എൽ ഡി എഫിലേക്ക് പോയി എന്ന് പറഞ്ഞ് വ്യാപകമായി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ആളുകൾ യു ഡി എഫ് ആർക്ക് വേണ്ടിയാ പോട്ട് ചോദിക്കുന്നത്? മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കൊക്കെ അറിയാം, ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലത്തെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നു 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേവലം 2 വോട്ടുകളുടെ ഭൂരിപക്ഷവും. ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു തുടർ ഭരണം കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കുക. അതിനുവേണ്ടി അദ്ദേഹം ആവുന്നതെല്ലാം ചെയ്തു. തുടർഭരണം കിട്ടുമെന്ന് അദ്ദേഹം എല്ലാ വേദികളിലും യോഗങ്ങളിലും മാധ്യമങ്ങളോടും ഒക്കെ പറയുകയുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ ആ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തത്തക്ക വിധത്തിൽ ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും വഞ്ചിച്ചുകൊണ്ട് യു ഡി എഫിനുണ്ടായിരുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനവും കാറും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം എൽ ഡി എഫിൽ ചേർന്നു. 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അവിടെ പോയി 4 നിയമസഭാ സീറ്റുകൾക്കും മന്ത്രിസ്ഥാനത്തിനും വേണ്ടി തന്നെ എല്ലാ നിലയിലും പരിഗണിച്ച് നേതാവാക്കി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ചെയർമാൻ കൂടിയാക്കി പോയിരുന്ന യു ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയി. അദ്ദേഹം ചെയ്ത വഞ്ചന യു ഡി എഫിനെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ വലിയൊരു സ്വപ്നം, എല്ലാ വേദികളിലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്വപ്നം തെല്ലിപ്പിടിച്ചു. അങ്ങനെ ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും വഞ്ചിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം പോയ ഫ്രാൻസിസ് ജോർജ് ഇപ്പോ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വീണ്ടും എൽ ഡി എഫിന്റെ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ. ആ ചിന്ത വെച്ച് അദ്ദേഹം
എൽ ഡി എഫിൽ നിന്ന് പോയപ്പോ അദ്ദേഹം കുറെ നേതാക്കളുമായിട്ടാണ് പോയത്. മുൻ എം എൽ എമാരായിരുന്ന ആന്റണി രാജു, പി സി ജോസഫ്, ഡോക്ടർ കെ സി ജോസഫ് എന്നീ എം എൽ എമാരുമായിട്ട് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കിപ്പോയി. അദ്ദേഹം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരികെ വന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത്.